രാജ്യത്ത് എന്തു സംസാരിച്ചാലും അത് BJP ഗവൺമെന്റിന് അനുകൂലമല്ല എങ്കിൽ അതിനെതിരെ കേസെടുക്കുന്ന രീതിയിലേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ചെറിയ സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതി മാത്രമല്ല, രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലാണ് ഈ കേസുകളെല്ലാം ചെന്നെത്തുന്നതെന്നുള്ളതും നമുക്ക് ചിന്തിക്കാനപ്പുറമാണ്. BJP സർക്കാർ ഭരിക്കുന്ന രാജ്യത്ത് BJPക്ക് അനുകൂലമല്ലാത്ത എന്ത് പറഞ്ഞാലും, അവർക്കെതിരെ എന്ത് ശബ്ദമുയർത്തിയാലും അപ്പോൾ വരും കേസ്. സുപ്രീം കോടതിയിലെ വാക്കാൽ പരാമർശവും ഇല്ലായെങ്കിൽ താക്കീതുകളും ഇല്ലെങ്കിൽ അതിനെതിരെയുള്ള വിധിയെഴുത്തുകളും വരികയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന റഫാൽ ഇടപാടിലാണ്, UPA സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് റഫാൽ ഇടപാടിൽ അഴിമതി ഉണ്ട് എന്ന് BJP അന്ന് പുറത്തുനിന്ന് പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് പറയുകയും പിന്നീൽ BJP രാജ്യത്ത് ഭരണകക്ഷിയാവുകയും ചെയ്തു. അങ്ങനെ അഴിമതി ഉണ്ട് എങ്കിൽ, അതും 59,000 കോടി രൂപയുടെ അഴിമതി ഉണ്ട് എങ്കിൽ, എന്തുകൊണ്ട് BJP സർക്കാർ 5 വർഷം ഭരിച്ചിട്ട് ആ അഴിമതിയുടെ കരാർ റദ്ദ് ചെയ്തില്ല? ഇറ്റലി എന്ന് പറഞ്ഞൊരു രാജ്യത്തിൽ നിന്നും വന്നു എന്നാണ് പറയുന്നത് ആ കരാറിന്റെ കാര്യം. അപ്പോൾ BJPക്ക് കയറിക്കൊണ്ട കാര്യവും വേറെ ഒന്നുമല്ല, ശ്രീമതി സോണിയാഗാന്ധി ഇറ്റലിക്കാരിയാണ്. പക്ഷേ രാജ്യത്തുള്ളവർക്കറിയാം, BJP ഒഴിച്ച് സോണിയാഗാന്ധി ഇന്ത്യക്കാരിയായി മാറിക്കഴിഞ്ഞിട്ട് വർഷങ്ങൾ എത്രയോ ആയി. ശ്രീമതി സോണിയാഗാന്ധിയുടെ മകനായ ശ്രീ രാഹുൽ ഗാന്ധിക്ക് തന്നെ വയസ്സ് 50 ആകുന്നു. അപ്പോൾ അവർ ഇന്ത്യ രാജ്യത്തിന്റെ പുത്രിയായി മാറിയിട്ട് 51 വർഷമായി എന്ന് നാം ഓർക്കണം. BJPക്ക് അത് ഓർമ്മ വരുന്നില്ല, കാരണം BJPക്ക് ഒന്നും ഓർമ്മയില്ല. BJP ഇപ്പോൾ പറയുന്നത് ഞങ്ങളാണ് സ്വാതന്ത്ര്യ സമരം നടത്തിയത് എന്ന് പറയാണ്. ഗാന്ധിജി അല്ല, ഗോഡ്സെയാണ്. ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെയാണ് അവരുടെ രാജ്യത്തെ രാഷ്ട്രപിതാവ് എന്ന് വരെ അവർ പറയുന്നുണ്ട്. അതിനെ അനുകൂലിച്ചവരെല്ലാം ഇന്ന് കേന്ദ്രമന്ത്രിസഭയിൽ മന്ത്രിമാരുമാണ്. അപ്പോൾ BJP എന്തും പറയും, എങ്ങനെയും പറയുന്നു, വാക്കിന് വിലയില്ല എന്നുള്ളത് പല പ്രാവശ്യവും ആവർത്തിച്ച് തെളിയിച്ചവരാണ്. ഇപ്പോൾ റഫാൽ ഇടപാടിന്റെ അഴിമതി ഇല്ല എങ്കിൽ അതിന്റെ കരാറിന്റെ ചൊല്ലിയുള്ള ഇന്ന് സുപ്രീം കോടതിയിലെ വാക്കാൽ താക്കിയതാണ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ഭരണം കാഴ്ചവയ്ക്കുന്ന വ്യക്തികളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലാണോ സംസാരിക്കുന്നതെന്ന്, നല്ല ഭരണമാണ് എങ്കിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കാണുന്നില്ലായിരുന്നോ കഴിഞ്ഞ 5 വർഷം ഒരു മാട് ഇല്ലെങ്കിൽ ആട് അല്ലെങ്കിൽ പശു അല്ലെങ്കിൽ കാള ഈ നാൽക്കാലികളുമായി നടന്നു പോകുന്ന സാധാരണ കച്ചവടക്കാരെ പോലും തല്ലിക്കൊന്ന് നിഷ്ക്രൂരമായി അവരുടെ ആന്തരിക അവയവങ്ങൾ വരെ അടിച്ചും ചതച്ചും കൊന്നത് കണ്ടില്ലായിരുന്നോ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി? അപ്പോൾ BJPക്ക് എന്ത് പറയുന്നുവോ അതിനനുകൂലമായി പറയുവാനാണോ നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഈ രാജ്യത്തിരിക്കുന്നത്? ഇപ്പോൾ വന്നിരിക്കുന്ന പല വിധികളും, ഇനി വരെ വന്ന വിധികളെല്ലാം BJP എന്ന് പറഞ്ഞൊരു പാർട്ടി അല്ലെങ്കിൽ ആ ഒരു സംഘടനയ്ക്ക് അനുകൂലപരമായ ഒരു തീരുമാനങ്ങളാണ് വന്നിരിക്കുന്നത്. രാജ്യം ഉറ്റുനോക്കിയത് മതമാണ്. ഇനി വരാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഇനിയും 4 വിധികൾ ഏതോ വരുവാനുണ്ട്. 2019 ഈ നവംബർ മാസത്തെ വിധികൾ ചരിത്രത്തിൽ എഴുതപ്പെടുന്ന വിധികളാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇപ്പോൾ 2 BJP ഗവൺമെന്റ് വന്നു. ഈ 2 BJP ഗവൺമെന്റ് വന്ന സമയത്ത് മെയ് മാസത്തിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കാലിത്തൊഴുത്തിൽ വരെയും പല സ്ഥാപനങ്ങളുടെ ഗോഡൌണിൽ വരെയും EVPAT മെഷീനുകൾ ഒളിപ്പിച്ചു വച്ചും അവിടെ വോട്ടിൻ പ്രസ് ചെയ്യുന്ന മെഷീനിൽ സാധാരണക്കാർക്ക് 500 രൂപ കൊടുത്തും അവരുടെ വിടയം വച്ചുകൊണ്ട് പോകുന്നത് നാം എല്ലാം കണ്ടതാണ് വീഡിയോയിലൂടെ. അത് ഈ ജഡ്ജ്മെന്റിൽ ഇരിക്കുന്ന ആൾക്കാരും കണ്ടു കാണും. സുപ്രീം കോടതി എന്ന് പറയുന്നത് നമ്മളൊരു വാക്കാൽ കോടതി എന്ന് പറയുന്നത് അവിടെ ജഡ്ജിമാരാണ്. ആ ജഡ്ജിമാർ മനുഷ്യരാണ്, അവർക്കുമില്ലേ കയ്യിലെ ഒരു മൊബൈൽ? മൊബൈൽ ഇപ്പൊ ഇല്ലാത്തത് എന്താണ്? അപ്പോൾ അതിന് കണ്ടിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് മൗനം പാലിച്ചു. അതിന്റെ പ്രതിപക്ഷ കക്ഷികളായ നേതാക്കന്മാരും പാർട്ടിക്കാരും എല്ലാം പരാതി നൽകി. അത് അസാധുവെന്ന് വെളിയിൽ തള്ളുകയുണ്ടായി. അപ്പോൾ നാം കണ്ട VVPATന്റെ മെഷീനിലെ ഗോഡൌണിൽ ഒളിച്ചു വെച്ചതും ചെറിയ കുട്ടികളുടെ തലയിൽ ചുമർന്ന് ബസ്സുകളിൽ വാഹനങ്ങളിൽ കയറ്റുന്നതും കണ്ടത് നമ്മളെല്ലാം പൊതുജനമായ നാമും മറ്റ് കക്ഷികളും രാഷ്ട്രീയക്കാരും കണ്ടതെല്ലാം മണ്ടന്മാരാണോ? അതിനൊന്നും ശക്തമായ നടപടി എടുത്തില്ല. ഈ സാധാരണ ജനങ്ങള് അവരെയെല്ലാം തല്ലിക്കൊല്ലുകയായിരുന്നു. വെറും ഒരു മാംസം ഇല്ലെങ്കിൽ ഒരു കാള ഇല്ലെങ്കിൽ ഒരു പശു, അതിനെ കൊല്ലണമെന്നല്ല പറയുന്നത്. അത് ഭക്ഷിക്കാത്തവരാരുമല്ല, മറ്റുള്ളത് ഭക്ഷിക്കാനാണ് മനുഷ്യന് പിറവി കൊടുത്തത്. അതുപോലെ മനുഷ്യൻ മറ്റ് പലതും വളർത്തുന്നുമുണ്ട്. ഒന്ന് ചീഞ്ഞേ മറ്റൊന്നിൽ വളമാകൂ എന്നതാണ് നാം കേട്ടു പഠിച്ചറിഞ്ഞതും ഇതുവരെ വന്ന ജീവിതവും അങ്ങനെ തന്നെയാണ്. ഇല്ലാതെ മനുഷ്യനെ വെട്ടിമുറിച്ച് നായ്ക്കൾക്ക് കൊടുക്കില്ല, അപ്പോൾ അത് മനുഷ്യന് ഭക്ഷിക്കാൻ തന്നെയാണ്. അപ്പോൾ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയും ഇതിനുള്ള താക്കീതുകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ കർശനമായ നടപടി കേന്ദ്ര സർക്കാർ BJP സർക്കാർ നടപ്പിലാക്കണമെന്ന് സുപ്രീം കോടതി എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇത്രയും നാൾ റഫേൽ ഇടപാടിന് വേണ്ടി കൊടുത്തൊരു കേസിനെ
വാക്കാൽ താക്കീത് കൊടുത്തിരിക്കുകയാണ് ശ്രീ രാഹുൽ ഗാന്ധിക്ക്. ഓക്കെ, അദ്ദേഹത്തിന് അത് ചിലപ്പോൾ ഭൂഷണമായിരിക്കാം, കാരണം അദ്ദേഹം കൊടുത്ത കേസിന്റെ നിയമപരമായ വശങ്ങൾ നമുക്ക് പറയുവാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അതിനുള്ള വാക്കാൽ ഒരു താക്കീതായിരിക്കാം. എങ്കിലും മറ്റു പല താക്കീതുകളും കൊടുക്കേണ്ട കേന്ദ്ര സർക്കാരിന് എന്തുകൊണ്ട് സുപ്രീം കോടതി മൗനം പാലിക്കുന്നു? ആ മൗനം വെടിഞ്ഞു വേണ്ടേ സംസാരിക്കുവാനും ഓരോ നീതി വകുപ്പും നടത്തേണ്ടത്? ഇല്ലെങ്കിൽ സ്വമേധയാ കേസെടുക്കണം. എത്ര പേരെയാണ് തല്ലിക്കൊന്നിരിക്കുന്നത്? അതും ബി ജെ പി സർക്കാർ നല്ലതാണ് ഇല്ലെങ്കിൽ വികസനം ചെയ്യുന്ന ആൾക്കാരുടെ കുറ്റം പറഞ്ഞു എന്നാണല്ലോ ഇപ്പൊ വാക്കാൽ പറഞ്ഞു താക്കിയത്. എങ്കിൽ വികസനം വന്നോട്ടെ, അതിനെ എന്തിനൊരു മതത്തിന്റെ പേരിൽ നിഷ്കുരമായി തല്ലിക്കൊല്ലണം? അപ്പോൾ ഈ രാജ്യം നാനാത്വത്തിൽ ഏകത്വമായി എന്നറിയപ്പെട്ടപ്പോഴാണ് ഇന്ത്യ എന്ന നാമകരണം നാം സ്വീകരിച്ചത്. അവിടെ ഇസ്ലാമും ക്രിസ്ത്യാനും ഹിന്ദുവും ഉണ്ട്, ജൈനമതക്കാരും ജൂതമതക്കാരുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇസ്ലാം മതത്തിനെ മാത്രം തല്ലിക്കൊല്ലണം, തച്ചുടയ്ക്കണമെന്ന്? അപ്പോൾ ഇത് ശ്രീ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ മുൻ മുഖ്യമന്ത്രി പദം ഓർമ്മിക്കുന്നതിലേക്കായിരിക്കും അദ്ദേഹം പോകുന്നത്. ഗുജറാത്ത് കലാപം, അതിനോടൊപ്പമുള്ള അനുയായിയാണല്ലോ രാജ്യത്തെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ശ്രീ അമിത്ഷാ, അവിടെ മൗനം പാലിച്ച ആളാണല്ലോ. മുസ്ലിങ്ങളെ കൊന്നോളൂ, ഞങ്ങൾ മിണ്ടാതിരിക്കാം. അവിടെ എത്രണം കൊന്നു, എങ്ങനെ വന്നു, അതിൽ നിന്നെല്ലാം ക്ലീൻ ചീറ്റ് കിട്ടിയപ്പോ വന്നു. അപ്പോൾ അതിനൊന്നും ഒരു പരാമർശവും ഒരു കോടതിക്കും നടപ്പാക്കുവാനോ ഇല്ലെങ്കിൽ അത് സാധൂകരിക്കുവാനോ സാധിക്കുന്നുമില്ല, അതിനുവേണ്ടി ശ്രമിക്കുന്നുമില്ല. വികസനം വന്നത് കൊണ്ട് ഒരു ഭരണകർത്താവ് ഏറ്റവും നല്ലവനാവില്ല. അദ്ദേഹത്തിന്റെ പിൻകാലങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും പരിശോധിക്കുമ്പോഴും അവിടെയുള്ള തെറ്റുകളും ജനവും മറ്റു പാർട്ടികളും ചൂണ്ടിക്കാണിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം വലിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധി, മുൻ പ്രധാനമന്ത്രി, അംഗരക്ഷകരാൽ മരണപ്പെട്ടു. അവരുടെ മകനായ പിന്നീടുണ്ടായ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പഴുതൂറിൽ ബോംബാക്രമണത്തിൽ മരണപ്പെട്ടു. ഇതൊക്കെ രാജ്യത്തിന് വേണ്ടി ത്യജിച്ചവരല്ലേ? ഏത് ബി ജെ പി നേതാവ് ഉണ്ട് ഒരെണ്ണം പറയുവാൻ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലി ത്യജിച്ചത്? അപ്പോൾ കോൺഗ്രസിനെ അടച്ചാക്ഷേപിക്കുന്നു, കോൺഗ്രസ് മുത്ത ഭാരതം എന്ന് പറയുന്നു. ഓക്കെ, അതെല്ലാം നല്ലത് തന്നെയാണ്, അത് ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടിയോടുള്ള വ്യക്തി വൈരാഗ്യം കോൺഗ്രസിന് അവരോടും കാണും. പക്ഷേ കടന്നു വന്നതും നടന്നു വന്നതുമായിട്ടുള്ള ഈ ചരിത്ര കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് നാം ആണ് ഏറ്റവും വലുത്, ഞാൻ ചെയ്തതാണ് ഏറ്റവും ശരി എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഇതൊന്നും സുപ്രീം കോടതി കാണുന്നില്ല, ഒന്നിനും കാണുന്നില്ല. 2018 കലണ്ടർ ഇറങ്ങിയപ്പോൾ ബഹുരസമായിരുന്നു, ജനം മൂക്കിൽ തുമ്പിൽ വിരൽ വെച്ചു. കാരണം എന്തെന്നാൽ, എന്തോ ഗാന്ധിജി ചർക്ക നിൽക്കുന്ന നൂല് ഇരിക്കുന്ന ഫോട്ടോകളാണ് നാം രാജ്യത്ത് കണ്ടത്. അതേ രീതിയിൽ ഉടുപ്പില്ലാതെ കുർത്തയും ഇട്ട് ചർക്ക നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ഫോട്ടോസ് ആണ് പിന്നെ വന്നു തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം സ്വയം പറയുകയാണ്, ഞാനാണ് ഇനി മുതൽ രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞാൽ ജനം അംഗീകരിക്കുമോ? ബി ജെ പി അംഗീകരിക്കുമായിരിക്കും, ബി ജെ പിയുടെ പോഷക സംഘടനകൾ അംഗീകരിക്കുമായിരിക്കും. നമ്മുടെ രാജ്യത്തെ മതവിശ്വാസികളും മതനിരപേക്ഷതയിലുള്ളവരും രാജ്യസ്നേഹികളും അംഗീകരിക്കില്ല. അംഗീകരിക്കണമെങ്കിൽ രാഷ്ട്രപിതാവിനോടൊപ്പമുള്ള അതേ രീതിയിൽ നടക്കണം, ഇല്ലെങ്കിൽ അതേ ജീവിത ശൈലിയിൽ കൊണ്ടുവരണം. ഇത് ഉള്ളിലൊന്നും പുറമെ വേറൊന്നും വെച്ചുകൊണ്ട് ഒരു മതത്തെ നിഷ്കൂരമായി തല്ലുകയും കൊല്ലുകയും ചെയ്യാൻ മൗനാനുവാദം കൊടുത്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നതല്ല ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഭൂഷണം. ഇപ്പോൾ റഫേൽ ഇടപാടുമായിട്ടാണ് ഇത് സംസാരം കൂട്ടിച്ചേർക്കുകയുണ്ടായത്, എല്ലാം കൂടി ചേർത്ത് പറഞ്ഞതാണ്. കാരണം എന്തെന്നാൽ, റഫാൽ ഇടപാടിനെ പോലെ തന്നെ മറ്റു കാര്യങ്ങളും ഈ രാജ്യത്തുണ്ട്. അവനവന് ജീവിക്കാൻ സ്വാതന്ത്ര്യവും സ്വത്തും അധികാരവും അതിനുള്ള സംരക്ഷണവും രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ കൊടുക്കണം. അതാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്.